हलो फ्रेंड्स अनीष एडमिक ब्लॉग्स स्वागत अब इन नोचा तोटा और पाटिलूटे हिट आयो अ मनसो യെസ് നമ്മൾ പോകുന്നത് ജാതിക്കാത്തോട്ടത്തിലോട്ടാണ് രാമന്റെ ഏദൻ തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ പപ്പയുടെ ജാതിക്കാത്തോട്ടത്തിലോട്ട് പോവാണ് ട്ടോ പിന്നെ എന്നെ പിന്നെ ക്യാമറയ്ക്ക് എടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ചേച്ചി അഞ്ജു ഡൊമിനിക് ആണ് അപ്പോൾ സാധാരണ എൻ്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാറ് ഇന്ന് ഞാൻ വീട്ടിലായതുകൊണ്ട് എൻ്റെ ചേച്ചിയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ട്ടോ അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മളുടെ ജാതിക്കാത്തോട്ടത്തിലോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് ജാതിക്കൊക്കെ കാണാം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക അപ്പോൾ നമുക്ക് നമ്മളുടെ ജാതിക്കാത്തോട്ടത്തിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ജാതിക്കാത്തോട്ടത്തിലോട്ട് പോവാണ് ജാതിക്കാത്തോട്ടത്തിലോട്ട് പോകുന്ന വഴിക്കിടെ നമ്മളൊരു കുരുമുളക് ചെടി കണ്ടോ അപ്പോൾ ആ കുരുമുളകിൻ്റെ സൈഡിലൂടെ പോയിട്ടാണ് നമ്മൾ ജാതിക്കാത്തോട്ടത്തിലോട്ട് കാണുന്നത് അവിടെ കാണുന്ന വീട് എൻ്റെ പഴയ വീടാണ് കേട്ടോ ഇപ്പോ നമ്മൾ ഇവിടെ അല്ല താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ജാതിക്കാത്തോട്ടത്തിലോട്ട് പോവാണ് അപ്പോൾ ഈ കാണുന്ന ട്ടോ ജാതി അപ്പോൾ പല പല സ്ഥലങ്ങളിലാണ് ഞാൻ ഇപ്പോ എനിക്ക് അടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്തിലൂടെ ട്ടോ പോകുന്നത് അപ്പോൾ ഇപ്പോ നമ്മൾ ജാതിക്കൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് സീസൺ അപ്പോൾ എല്ലാ വർഷവും ഇത് കായ്ക്കും അപ്പോൾ ഒരു വർഷം കൂടുതലായിട്ട് കായ്ക്കാണെങ്കിൽ അടുത്ത വർഷം കുറവായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ ജാതിക്ക തോട്ടം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ പൊട്ടാനാവുന്ന ഒരു ജാതിക്കയാണ് അപ്പോൾ ഇത് പൊട്ടി കഴിയുമ്പോഴാണ് നമ്മളുടെ ഇത് പാകത്തിനാവുക എന്നിട്ടാണ് നമ്മളുടെ ഈ ജാതിക്ക നമ്മളുടെ ഇതിൻ്റെ ഉള്ളിലുള്ള പത്രിയും കൂരും ഒക്കെ എടുത്തിട്ട് വിൽക്കാനൊക്കെ നമുക്ക് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ജാതി അപ്പോൾ ഇതാണ് നമ്മളുടെ ജാതിത്തോട്ടം അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ജാതി ഉണ്ട് അപ്പോൾ കണ്ടോ അതിലൊക്കെ കണ്ടോ ജാതിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഉണ്ടോ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ജാതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ടൊക്കെ പോകാൻ മടിയാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും കാണിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ജാതിക്കാത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ജാതിക്കാത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജാതിയുടെ ചോട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒത്തിരി പൊട്ടി നിൽക്കുന്ന ജാതിക്കൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഈ വർഷത്തെ ജാതിക്കൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ കാരണം അതുകൊണ്ടാണ് ജാതിക്ക് കുറഞ്ഞ് കാണുന്നത് അല്ലെങ്കിൽ ഇതിൽ നിറച്ചും ജാതിക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ഓരോ വർഷവും ഇപ്പോൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കായുണ്ടെങ്കിൽ ഈ വർഷം അതിനെ അപേക്ഷിച്ച് ഇച്ചിരി കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ജാതിക്ക് കണ്ടോ ഈ പൊട്ടി നിൽക്കുന്നത് ഈ ഒരു പരുവത്തിനാവുമ്പോഴാണ് നമ്മളിത് പറിക്കേണ്ടത് കേട്ടോ അപ്പോൾ ദേ ഇനി നമ്മളിങ്ങനെ പറിച്ചെടുക്കുകയാണ് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ദേ ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് നമ്മൾക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും പുറത്തുള്ള തോട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പിന്നെ ഒരു റെഡ് കളറിൽ കാണുന്നില്ലേ അതാണ് ഇതിൻ്റെ പത്രി ട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കണം ഇത് പൊളിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളിത് വിൽക്കാനായിട്ട് പൊളിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പൊളിക്കണം കാരണം ഇത് മുറിഞ്ഞൊന്നും പോകാൻ പാടില്ല അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിനൊരു പത്രിയായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതെ ഈ ഒരു രീതിയിലിത് പൊട്ടിപ്പോവാതെ ഈ ഒരു രീതിയിൽ നമ്മളിതിനെ പറിച്ചെടുക്കണം അപ്പോൾ ഇതാണ് ഒരു ജാതിക്കയുടെ മെയിനായിട്ടുള്ള മൂന്ന് ഭാഗങ്ങൾ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് അപ്പോൾ ഇതിനെ നമ്മൾ നമുക്കിതിനെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അച്ചാറുണ്ടാക്കാം അതുപോലെ വൈൻ ഉണ്ടാക്കാം അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ വേണം ഉപ്പ് കൂട്ടി കഴിക്കാം അതുപോലെ തന്നെ അങ്ങനെയുള്ള ഉപ്പ് അതുപോലെ തന്നെ ഉപ്പും മുളകും ഒക്കെ ചേർത്തിട്ട് ഒക്കെ ഉപ്പിലിട്ടിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളുടെ പൊന്മുട്ടി ഇടുന്ന താറാവ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്ന ഒരു സംഭവം അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ ഇതിന് ഏകദേശം ഒരു 1700 രൂപയാണ് വില വരുന്നത് അപ്പോൾ നമ്മളിതിനെ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് നമ്മളിതിനെ ഉണക്കിയെടുക്കണം വെയിലത്ത് വെച്ചിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി ഉണക്കിയതിന് ശേഷം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് 1700 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതേ ഇതിൻ്റെ കുരു
ഇതാണ് ഇതിന് നമുക്ക് അത്രയും പൈസ ഒന്നും കിട്ടത്തില്ല എന്നാലും ഏകദേശം ഇതിന് ഒരു കിലോയ്ക്ക് 300 രൂപയൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വയറുവേദനയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഗുണമാണ് ട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഉണങ്ങിയ കുരു ഇടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട് അത് അരച്ചിട്ട് കുഞ്ഞു കുട്ടികൾക്കും മുതൽ വലിയവർക്ക് വരെ വയറുവേദന ലൂസ് മോഷൻ വയറിൻ്റെ എന്ത് അസ്വസ്ഥതകൾക്കും ഇത് ഭയങ്കര ഗുണപ്രദമാണ് ട്ടോ അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ തൊണ്ടി ഇത് നമുക്ക് പച്ചയ്ക്ക് കടിച്ചു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പ് കൂട്ടിയൊക്കെ കഴിക്കും ഉപ്പിലിട്ട് വയ്ക്കാം പിന്നെ നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കാം അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഈ മൂന്ന് ഭാഗം കൊണ്ട് നമുക്ക് പൈസ കിട്ടും നമുക്ക് കഴിക്കാം നമുക്ക് പല പല ഗുണങ്ങളാണ് നമുക്ക് ഇതുകൊണ്ട് ഉള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിച്ചു തീർക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പം ഒത്തിരി സ്ഥലമൊന്നും ഇല്ലെങ്കിലും മുറ്റത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ജാതി നടാം നമ്മൾ തണൽ മരങ്ങളൊക്കെ നടാറുണ്ടല്ലോ അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ജാതി നട്ട് വെച്ചാൽ മതി ഒരു ജാതിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വർഷം നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇനി നന്നായിട്ട് വെള്ളമൊക്കെ വേണം അങ്ങനെ കുറച്ച് കൃഷി രീതികളൊക്കെ ഉണ്ട് അതിന് അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജാതിയൊക്കെ നടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ